യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവനിന്ദയോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ചിന്തിക്കുകയാണ്, ഈ സമയത്ത് ബിസിനസ് അവിടെയൊക്കെ പൂട്ടി ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുക, പെരുന്നാളിന് വേണ്ടി ഒരാഴ്ച കളഞ്ഞു, ഇനി വീണ്ടും ഒരാഴ്ച വചനത്തിന് വേണ്ടി, ഇത് വലിയൊരു ശല്യമായല്ലോ എന്നാണ് വേറെ ചിലർക്കുള്ള ബുദ്ധിമുട്ട്. ഇവിടെ മാത്രമല്ല, ഇത് ഞാൻ അട്ടപ്പാടിയിലെ എൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ വന്നിരിക്കുന്ന സമയം കൊണ്ട് അവിടെ പറമ്പിൽ പണിത് 10 വാഴ വെക്കുകയാണെങ്കിൽ വാഴക്കൊല വെട്ടിയിട്ട് കാശാക്കാം. ഇങ്ങനെ വന്നിരുന്ന് പള്ളിയിൽ സദാ സമയം, ഞായറാഴ്ച പള്ളി വരണം, വെള്ളിയാഴ്ച ധ്യാനത്തിന് വരണം, പിന്നെ മീറ്റിംഗ് വിളിച്ചാൽ വരണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ എവിടെ നേരം. അതുകൊണ്ട് അവരിൽ പലരും പറഞ്ഞ എങ്ങനെയാണ്, ഇത് വലിയൊരു ശല്യമായല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു ഉത്ബോധനമാണ്, ഈ അമ്മച്ചിമാർ ഈ അപ്പച്ചന്മാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പള്ളിയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ അപ്പച്ചന്മാർ ഈ അമ്മച്ചിമാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ദേവാലയ കർമ്മങ്ങൾക്ക് പോകുന്നത് കൊണ്ടാണ് ധ്യാനങ്ങൾക്ക് ആ മഞ്ഞും കൊണ്ട് ആ തണുപ്പ് അടിച്ച് ആ കാറ്റും അടിച്ച് ആ ഗ്രൗണ്ടിൽ പോയിരുന്ന് പൊടിയടിച്ച് ആ ധ്യാനം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ചേട്ടൻ പറമ്പിൽ വെക്കണ വാഴ അത് വാഴക്കൊലയായി, അത് കാശായി മടിയിലേക്ക്, 500, 1000 നോട്ടായി മടിയിലേക്ക് വരണത് ഈ അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ആ ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഞാനത് പറയാൻ നിന്നില്ല, കാരണം ചേട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം. അല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ ചേട്ടന്മാർ എനിക്കറിയാം, ഒന്നും പറയാതെ തന്നെ ഇങ്ങോട്ട് കയറുക, അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി, അതുകൊണ്ട് ഇത് പറയണമെങ്കിലേക്ക് ശരിക്കും നല്ല അതിൻ്റെ മർമ്മം വെളിപ്പെടുത്തി തന്ന പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മർമ്മം വെളിപ്പെടുത്തിയപ്പോൾ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയൊരു ചേട്ടൻ അവിടെ ധ്യാനത്തിന് വന്നു, എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ആ ചേട്ടൻ പറഞ്ഞെങ്ങനെയാണ്, ആ ചേട്ടന് ശരീരത്തിൽ ഹൃദയം മുഴുവൻ തകർന്ന് തരിപ്പണമായി, 2-3 അറ്റാക്ക് കഴിഞ്ഞു, ഇനി ഒരു അറ്റാക്ക് വന്നാൽ മരിക്കും ആ സ്ഥിതിയാണ്. ആ ചേട്ടൻ്റെ ലിവർ സിറോസിസ് വന്ന് ആഴ്ചയിൽ 2 തവണയോ 1 തവണയോ ഡയാലിസിസ് നടത്തണം, ലിവർ തകർന്ന് കിടക്കുകയാണ്. ആ ചേട്ടന് പാൻക്രിയാസിലെ മറ്റേ രോഗം വന്ന് അത് പോയി കിടക്കുകയാണ്, കിഡ്നി ഫെയിലിയർ ആയിരിക്കുകയാണ്, 4 മെയിൻ രോഗങ്ങളാണ് ആ ചേട്ടന്. അങ്ങനെ ചേട്ടൻ തകർന്ന് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ആ ചേട്ടൻ പറഞ്ഞു, ഈ ശരീരത്തിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ 4 രോഗമുള്ളതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, വെറുതെ എന്തോ ചൂടുമില്ല, തണുപ്പുമില്ല, ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ലാത്ത വെറും വെണ്ടയ്ക്ക പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ അത് മാത്രം കഴിക്കും, അങ്ങനത്തെ ഒരു വെള്ളമുണ്ട്, ഒന്നും നിർഗുണ വെള്ളം അത് മാത്രം ഇടയ്ക്ക് കഴിക്കാം. പ്രീസ് ദ ലോർഡ്. ഇതായിരുന്നു ചേട്ടൻ്റെ സ്ഥിതി. 200 കോടി രൂപയാണ് കടന്നു പറഞ്ഞു. ഇത്രയും കൂടെ കേട്ടപ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞു, ദൈവമേ, തിന്നിട്ടും കുടിച്ചിട്ടും ഇത്രയും കടം വരിക, ഒരാൾ ജീവിതകാലം മുഴുവൻ തിന്നാൽ ഇത്രയും കടം വരില്ല, ഇതെന്തെങ്ങനെ ചെയ്ത് വരണേന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അപ്പ മരിക്കുമ്പം ഈ ചേട്ടനും ഈ ചേട്ടൻ്റെ പറഞ്ഞ 2 പേര് മാത്രമേ വീട്ടിൽ, ചേട്ടനും അനിയനും 2 പേരേ ഉള്ളൂ, കുടുംബത്തിൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശി, 1,000,000,000 സ്വത്തിൻ്റെ ഉടമകളായിട്ട് വന്നവരാണ്. മാത്രമല്ല, ഇവർ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് വലിയ റാങ്കോടുകൂടി പാസ്സായി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഇവർ വലിയ വലിയ ബിസിനസ്സുകൾ ആരംഭിച്ചു, വലിയ ബുദ്ധിമാന്മാരാണ്. ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞ് അവസാനം 200 കോടി കടം. ഇവർ 4 പേര് ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങി, അത് മൊത്തം പൊളിഞ്ഞിട്ട് 800 കോടി കടമായി. അപ്പം 4 പേരും 200 വെച്ച് ഡിവൈഡ് ചെയ്തെടുത്തപ്പം ഇവർക്ക് 200 കോടി കടമായി. ഇയാളുടെ ചേട്ടന് 200 കോടി കടം, അതുപോലെ ഏറ്റവും ക്ലോസായ 2 പേർക്ക് 200, മൊത്തം 800 കോടി കടം. ആ ചേട്ടൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിസ്സാര കാര്യമല്ല, എന്തെങ്കിലും ഗുരുതരമായ കേട് കുടുംബത്തിനുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു കേടുമില്ല അച്ഛാ, ഞങ്ങൾ ആരെയും വഞ്ചിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾ ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരാളുടെ പൈസ ഞങ്ങൾ തട്ടിച്ചെടുത്തിട്ടില്ല, ഒരാൾക്ക് ഞങ്ങൾ ദോഹം ചെയ്തിട്ടില്ല, ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല, കൈക്കൂലിയില്ല, കള്ളത്തറയില്ല, ഒന്നുമില്ല, നല്ല ഫാമിലി. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ഇങ്ങനെ പറയണത്,
ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അപ്പോൾ എനിക്ക് ചെറിയൊരു മെസ്സേജ് തന്ന്. ഞാൻ ചോദിച്ചു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ചേട്ടൻ എന്നെ നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഉത്തരം പറയണ്ട. ഞാൻ വീണ്ടും പറഞ്ഞു വേദപാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വേദപാഠം പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇത്രയും വലിയ ചേട്ടനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു വേദം അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട അല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞെങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ വലിയ കുബേര കുടുംബം ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ഇദ്ദേഹത്തിൻ്റെ ഇവർ രണ്ടുപേരോട് പറഞ്ഞിരുന്നത് നിങ്ങളിങ്ങനെ ലോക്കൽ ആളുകളുടെ കൂട്ടത്തിൽ വന്ന് വേദപാഠം പഠിക്കാൻ പോകണ്ട. അങ്ങനെ ലോക്കൽ ആളുകളുടെ കൂട്ടത്തിൽ ഇവരെ വേദപാഠത്തിന് വിട്ടില്ല. ഇതുപോലെ ഗ്രൗണ്ടിലെ ധ്യാനത്തിനൊന്നും വിടില്ല. ലോക്കൽ ആളുകളുടെ കൂട്ടത്തിൽ ഇന്ന് ഇരിക്കാനൊന്നും വിടുവൊന്നുമില്ല. അങ്ങനെ ഇവരുടെ ചെറുപ്പത്തിൽ ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് പരിശീലനം ലഭിച്ചില്ല. കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. ഇവർ പഠിച്ച് വേറെ അനീതിയോ അക്രമം ഒന്നും ചെയ്യില്ല. നീറ്റ് മനുഷ്യരാണ്. ഒരു ദ്രോഹം ഒരാൾക്ക് ചെയ്യല്ല, നന്മ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ പ്രാർത്ഥനയില്ല, വിശ്വാസ ജീവിതമില്ല, തിരുസഭാ ജീവിതമില്ല. തകർന്ന് തരിപ്പണായി. ഞാൻ പറഞ്ഞു ചേട്ടാ, ചേട്ടൻ തലകുത്തി മറിഞ്ഞാലും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള കാര്യം ദൈവം നേരിട്ട് അത്ഭുതം ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൻ്റെ പിടിയിലാണ് ഇപ്പോൾ ചേട്ടൻ അമർന്നു കിടക്കണമെന്ന് പറഞ്ഞു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. എത്ര ബുദ്ധിമാനാകട്ടെ, എത്ര ശക്തിമാനാകട്ടെ, എത്ര കഴിവുള്ളവനാകട്ടെ, പാരമ്പര്യമായി കോടിക്കണക്കിന് സമ്പത്തുണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, ഇതൊന്നും നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിക്കരുത്. 147-ാം സങ്കീർത്തനത്തിൽ 10-ാം വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്? പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രത്തിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് അവിടുന്ന് കടാക്ഷിക്കുന്നത്. പടക്കുതിരയ്ക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്, ഓട്ടക്കാരന് വേഗതയുണ്ട്, ഒക്കെ ശരി തന്നെ. പടക്കുതിരയുടെ ബലത്തിലോ ഓട്ടക്കാരൻ്റെ ശീഘ്രതയിലോ അവിടുന്ന് മാനം ഊറ്റം കൊള്ളുന്നില്ല. അതുകൊണ്ട് പണമുണ്ട്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, ഇതല്ല കാര്യം. നിനക്ക് ഭക്തിയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, ജപമുണ്ടോ, നിന്റെ ഹൃദയം ദൈവീ കാര്യങ്ങളിൽ പരിശീലനം നേടിയിട്ടുണ്ടോ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭാഷകൻ 27:3 പഠിപ്പിക്കുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടൻ അപ്പോൾ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഈ എൻ്റെ അപ്പൻ എന്നെ ചതിച്ചു. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ഇങ്ങനെ പറയണത്? ചേട്ടൻ പറഞ്ഞു എൻ്റെ അപ്പൻ എനിക്ക് കമ്പ്യൂട്ടർ തന്നു, എൻ്റെ അപ്പൻ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ തന്നു, എൻ്റെ അപ്പൻ വിദേശത്തോട്ട് പഠിപ്പിച്ചു, എൻ്റെ അപ്പനെനിക്ക് നല്ല ഫുഡ് തന്നു, എൻ്റെ അപ്പനെനിക്ക് നല്ല വീട് വെച്ച് തന്നു, എൻ്റെ അപ്പൻ എനിക്കും എൻ്റെ ചേട്ടനും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, പക്ഷേ ദൈവഭക്തി മാത്രം തന്നിട്ടില്ല അച്ഛാ. ഇപ്പം 56 വയസ്സായി, 3 അറ്റാക്ക് കഴിഞ്ഞ് അടുത്തേലും മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ പോലെ സംഭവിച്ചു, 3-ാമത്തെ അറ്റാക്കി മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് 3 മാസം കഴിഞ്ഞ ആൾ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അപ്പന് കൊടുത്ത നല്ല വിശേഷണമാണ്, എൻ്റെ അപ്പൻ ചതിയൻ. എൻ്റെ അപ്പൻ എനിക്കെല്ലാം തന്നു, കമ്പ്യൂട്ടർ തന്നു, എഡ്യൂക്കേഷൻ തന്നു, ഫുഡ് തന്നു, ആരോഗ്യം തന്നു, വീട് തന്നു, ഹൈജീനിക്കായുള്ള എല്ലാം തന്നു, ടിഷ്യൂ പേപ്പർ തന്നു, എല്ലാം തന്നു. എനിക്ക് ദൈവഭക്തി മാത്രം. 2 ടിഷ്യൂ പേപ്പർ ചീറ്റാൻ കൊടുത്ത് വിചാരിച്ചിട്ടുണ്ട് ജീവിതം നേരെയാകുമ്പോള മക്കളെ വല്ല കൊന്തയും ചെല്ലാം പഠിപ്പിക്കുക എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പറഞ്ഞു 3 മാസത്തിൽ മരിച്ചു. ആ ചേട്ടൻ പറയുകയാണ് എൻ്റെ അപ്പൻ എന്നെ ചതിച്ചു, ജീവിതം തീർന്നു. ഇയാളെ മാത്രം, ഇയാളുടെ ചേട്ടനും അങ്ങനെ തന്നെ, 2 പേർക്ക് 200 കോടി കടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തി. നമ്മുടെ അപ്പനും അമ്മയൊക്കെ പണ്ടേ ആ ടർക്കിയൊക്കെ തോർത്ത് തലയിലിട്ടിട്ട് വെളുപ്പിനെ മഞ്ഞും കൊണ്ട് പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് പോയിരുന്നതും, അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് ആ മണിയടിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നതും, തിരുനാളുകൾക്ക് പോയിരുന്നതും, മണിക്കൂറുകൾ ദേവാലയം സ്പെൻഡ് ചെയ്തതും വെറുതെയാന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു നനവ ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര ദൈവഭക്തി ഉണ്ടോ അതിൻ്റെ ഗുണം നിങ്ങളുടെ മക്കൾക്കുണ്ടാവും. സന്ധ്യാപ്രാർത്ഥന എത്ര മണിക്കൂറുണ്ട്, എത്ര കൂടുതൽ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഗുണം നിങ്ങളുടെ മക്കൾക്കുണ്ടാവും. അത് കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കും. ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നതും, ഇവിടെ സ്തോത്രകാഴ്ച ഇടുന്നതും, ഇതിന് വണ്ടിക്കൂലി മുടക്കുന്നതും, ഇതിന് പെട്രോൾ അടിക്കുന്നതും, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും, ഇതിന് കസേര വാങ്ങിയിടുന്നതും, ഈ പന്തലും പെരുന്നാളും കാര്യങ്ങളും ദേവാലയ കർമ്മങ്ങൾ ആത്മീയ കാര്യങ്ങൾ ദേശത്ത് നടക്കുന്നത് ഒരു നഷ്ടമായിട്ട് ചിന്തിക്കരുത്.
ഇതാണ് നമ്മുടെ കുടുംബത്തിങ്ങൾക്ക് അടിത്തറയായി ബലമായി മാറാൻ വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നുറുക്കെ പറയാ ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകത്തിൽ 2:15 അവസാന ഭാഗത്ത് ഇങ്ങനെ പറയണത്, ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അർപ്പിക്കുന്ന ബലികളും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, അത് ദൈവഭക്തിയോടെ അർപ്പിക്കാൻ ദൈവഭക്തർ ഇവിടെ ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കാം. ഈ രാത്രി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന് ആവശ്യമായൊരു ദൈവഭക്തിയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവേ നിഷേധികളും നിന്ദകരുമായി മാറുന്ന ഒരു അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം. നിഷേധികളെയും നിന്ദകരെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരിക്കലും അയക്കരുത് കർത്താവേ. ഏതെങ്കിലും കാരണത്തിൽ ആരെങ്കിലും നിഷേധി നിന്ദകനുമായിട്ടുണ്ടെങ്കിൽ കർത്താവേ ദൈവഭക്തിയും ദൈവവിശ്വാസവും തന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച ദൈവം തരും. ബുദ്ധിയില്ലാത്ത കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കാൻ ബുദ്ധി കൊടുക്കുന്നത് പോലെ വിശ്വാസം മങ്ങിപ്പോയവർ പ്രാർത്ഥിച്ചാൽ വിശ്വാസം തരും. കൊന്ത ചെല്ലാൻ പറ്റാത്ത മക്കൾ പ്രാർത്ഥിച്ച കൊന്ത ചെല്ലാൻ കൃപ തരും. കൊന്ത ചെല്ലാൻ പറ്റുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വലിയൊരു സമ്പത്താണത്. ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയൊരു സമ്പത്താണത്. വീട്ടിൽ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചിരിക്കാൻ തോന്നുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വലിയൊരു ദൈവ സമ്പത്താണത്. ദൈവം തന്ന വലിയ കുടുംബത്തിനോട് തന്നൊരു കുടുംബ സ്വത്താണത്. ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പറ്റുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ തോന്നുന്നു, കുമ്പസാരിക്കാൻ തോന്നുന്നു, കുർബാന സ്വീകരിക്കാൻ തോന്നുന്നു, കുടുംബ ധ്യാനത്തിന് പോകാൻ തോന്നുന്നു എന്നുള്ളത് മക്കളെ ഒരു നിസ്സാര കാര്യമല്ല. കോടിക്കണക്കിന് ഒരുപാട് പേർക്ക് ലഭിക്കാതെ പോയ വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു സ്വത്താണത്. അത് ദൈവം നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റി. അത് നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് കുറച്ചൊക്കെ മങ്ങിപ്പോയ ആളുകൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് വിശ്വാസത്തിൻ്റെ സമ്പത്ത് ഇനിയും തരണം, ദൈവഭക്തിയാകുന്ന സമ്പത്ത് തരണം, ദൈവകൃപയുടെ അഭിഷേകം തരണം, പരിശുദ്ധാത്മാവുന്ന സമ്പത്തിനെ തരണം, ജ്ഞാനമാകുന്ന അഭിഷേകം തരണം. കുറവുള്ളത് ചോദിക്കുക, ദൈവം തരും. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അവന് അത് നൽകും. കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്, ഉദാരമായി അവിടുന്ന് തരും. രണ്ട് കാര്യങ്ങളും കൂപ്പി പിടിക്കാം. നല്ലൊരു കുമ്പസാരം ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ചവരുണ്ട്, എന്നാൽ ഇനിയും കുമ്പസാരിക്കാത്തവരുണ്ട്. കുമ്പസാരിക്കാത്തവർക്ക് നല്ലൊരു കുമ്പസാരം ചെയ്യാൻ ദൈവം അനുഗ്രഹം തരും. നിങ്ങൾ കുമ്പസാരിക്കണ കാണുമ്പോൾ നിങ്ങളുടെ മക്കളും അതിനുവേണ്ടി ആഗ്രഹിക്കും, ദാഹിക്കും, അവരും ഒരുങ്ങും, അവരും ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ വേണ്ടി സാഹചര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവരെ സഹായിക്കും. രണ്ട് കാര്യങ്ങളും കൂപ്പി പിടിക്കുക, കണ്ണുകളടച്ച് പിടിക്കുക. കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൊദോം ഗൊമോറയിൽ ആ ബാബേൽ ഗോപുരം, അല്ലെങ്കിൽ ആ സൊദോം ഗൊമോറ നിവാസികളെ പോലെയോ ആ ബാബേൽ ഗോപുരം പണിത മനുഷ്യന്മാരെ പോലെയോ എൻ്റെ ജീവിതത്തിൽ നിഷേധികളും നിന്ദകരുമാകാതിരിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും അങ്ങേ മറന്ന്, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു അനുഭവം വരാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. എത്രമാത്രം സമ്പത്ത്, എത്രമാത്രം സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടും സോളമൻ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി, ബലിപീഠത്തിലേക്ക് പോയി, 1000 ദഹനബലി അർപ്പിച്ചവൻ പ്രാർത്ഥിച്ചു, ദൈവം പ്രത്യക്ഷപ്പെട്ടു. പിന്നെയും പിന്നെയും തരുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. രണ്ട് കാര്യങ്ങളും കൂപ്പിപ്പിടിക്കുകയാണ്. ദൈവം രാത്രി തൊട്ട് വിളിക്കുകയാണ്, മനുഷ്യ മകനെ മകളെ, ബാബേൽ ഗോപുരം പണിയുന്നത് പോലെ നീ പണിത് കൂട്ടുമ്പം ദൈവം നഷ്ടപ്പെട്ട് പോകുന്നൊരവസ്ഥയാണോ ജീവിതത്തിലുള്ളത്? ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. Oh.
ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് എന്നെ സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ അപ്പനെ മറന്ന്, എൻ്റെ അമ്മയെ മറന്ന്, എൻ്റെ കൂടപ്പിറപ്പുകളെ മറന്ന്, എൻ്റെ ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കാൻ പറ്റാതെ, എൻ്റെ മക്കളെ പോലും സ്നേഹിക്കാൻ പറ്റാതെ ഇന്ന് എൻ്റെ ഹൃദയം സ്വാർത്ഥപൂരിതമായല്ലോ. വൈദികന്, മാതാപിതാക്കൾക്ക്, സമൂഹത്തിന്, മക്കൾക്ക്, ഒരാൾക്ക് ഇടയില്ലാത്ത വിധം എൻ്റെ ഹൃദയം കഠിനമായി പോയല്ലോ കർത്താവേ, സഹായിക്കണമേ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നു കിടക്കുന്ന കുരിശിൽ മരിച്ച രതിവിനിഷിതാവ യേശുവിനെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കണ്ട്, യേശുവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉണർവ്, നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങൾ, വിശ്വാസത്തിൻ്റെ കൃപകൾ, ദൈവാനുഭവത്തിൻ്റെ വഴികൾ എനിക്ക് തുറന്നു തരണമേ. സ്നേഹിക്കാനുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ക്ഷമിക്കാനുള്ള ഹൃദയം എനിക്ക് തരണമേ. സഹിക്കാനുള്ള ഹൃദയം എനിക്ക് തരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. അനുതപിക്കാനൊരു ഹൃദയം തരണമേ കർത്താവേ. പശ്ചാത്തപിക്കാനൊരു അഭിഷേകം തരണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങളെ വിലമതിക്കാൻ എനിക്കൊരു തിരിച്ചറിവ് തരണമേ. പെരുവഴിയെ പോയതിനെ നേർവഴിക്ക് തിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എന്നെ സ്പർശിക്കണമേ. നഷ്ടപ്പെട്ടുപോയ ഉണർവുകളെല്ലാം തിരികെ നൽകണമേ. യേശുവേ, അങ്ങ് ആരാധിക്കാൻ അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, യേശുവേ യേശുവേ യേശുവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു.